നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ജാതീയത അതിന്റെ ഏറ്റവും പ്രാകൃതമായ രൂപത്തിൽ തന്നെ ഇന്നും രാജ്യത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ഇന്നും ദളിത് ജനവിഭാഗം പലയിടത്തും സവർണർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും തന്നെയാണ്. ദളിതർക്ക് അപ്രഖ്യാപിത പ്രവേശന വിലക്ക് നിലനിൽക്കുന്ന ഇടങ്ങളും സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കർണാടകത്തിൽ നിന്നും പുറത്തെത്തിയിരിക്കുന്ന വാർത്ത ഇക്കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നത് കൂടിയാണ്. ദളിത് കുടുംബത്തിലെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ക്ഷേത്രത്തിൽ കയറിയതിന് 25,000 രൂപ പിഴ ചുമത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കർണാടകത്തിലെ കൊപ്പാൽ ജില്ലയിലെ മിയാപൂർ ഗ്രാമത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കുട്ടിയുടെ കുടുംബത്തിനോട് 25,000 രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞു ക്ഷേത്രത്തിൽ കയറിയതോടെ അശുദ്ധമാക്കപ്പെട്ട ക്ഷേത്രത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും പണം ദളിത് കുടുംബത്തിൽ നിന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ആവശ്യപ്പെട്ടതെന്ന് ഗ്രാമീണർ പറയുന്നു. സംഭവം വിവാദമായതോടെ ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിച്ചു. പണം ആവശ്യപ്പെട്ടവരെ താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു. നമ്മുടെ രാജ്യം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് നാണക്കേട് തന്നെയാണ്. ഇനി എന്നാണ് ഇതിൽ നിന്നെല്ലാം നമ്മുടെ രാജ്യത്തിനൊരു മോചനം ലഭിക്കുക? സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ദൈവീകരാണെന്നാണ് പറയുക. എന്നാൽ ജനിച്ചുപോയ ജാതിയുടെ അടിസ്ഥാനത്തിലും വേർതിരിവ് കാണിക്കുന്ന നമ്മുടെ സമൂഹം എത്രത്തോളം അധപതിച്ചതാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.